നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. പുതുവർഷം വരെയാണല്ലേ, നമുക്ക് ഈ വർഷത്തെ നമുക്ക് എങ്ങനെ അനുകൂലമാക്കാം, അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് അനുകൂലമാകാം, അങ്ങനെ ഒരു ചിന്തയൊക്കെ നമ്മളിലേക്ക് വന്നാൽ പുതുവർഷം സുഖകരമാക്കാൻ ഏത് രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലെ പുതുവർഷം സുഗമമാക്കാൻ എങ്ങനെയാണ് ജീവിതചര്യ എന്നുള്ളത്. എനിക്ക് നിങ്ങളോടൊന്ന് മാത്രമേ പറയാനുള്ളൂ, നമ്മൾ ഇത്രയും നാളും പറഞ്ഞതുപോലെയല്ല, ഈ സൂര്യോദയത്തിന് മുമ്പ് എണീക്കുക എന്ന് പറയുന്ന ഒരു സാധനം ആദ്യം തന്നെ പരിപാലിക്കുമ്പോൾ ആരോഗ്യപരമായി നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. സൂര്യോദയത്തിന് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീറ്റ് ശീലമാക്കുക, എക്സ്പെഷ്യലി വിദ്യാർത്ഥികളും ജോലിക്കാരുമൊക്കെ, അപ്പോൾ തന്നെ ശാരീരികമായി നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ കുളിച്ചിട്ട് ക്ഷേത്ര ദർശനങ്ങളിലും നാമജപാദികളിലും വിളക്ക് കത്തിക്കുന്നതൊക്കെ ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പല കാര്യങ്ങൾ പല രീതിയിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധിയെങ്കിലും നമ്മൾ എന്താ പറയുക, ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു തീർത്ഥം സേവിച്ചതിന് ശേഷം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ശീലമാണെങ്കിൽ ആ സരസ്വതിയുടെ ഗുണം, അല്ലെങ്കിൽ ആ ആദ്യം നിവേദിച്ചത് അല്ലെങ്കിൽ ദേവൻ്റെ തീർത്ഥം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഗുണം നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് ചിന്താധാരകൾക്ക് മാറ്റം കൂട്ടുന്നതാണ്, ബുദ്ധിക്ക് മാറ്റം കൂട്ടുന്നതാണ്. പറഞ്ഞു തന്ന സാധനം ഒന്ന് തുടങ്ങുന്നത് നല്ലതാണ്. വ്യാഴാനുകൂല്യം വർദ്ധിപ്പിക്കുക, പരമാവധി ദിവസം നിങ്ങൾ കൃഷ്ണനെയോ വിഷ്ണുവിനെയോ കൂടുതലായി പ്രാർത്ഥിക്കുകയും കൂടുതലായി ഭജനം ചെയ്യുകയും വ്യാഴാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും നിർബന്ധമായി വൈഷ്ണവ വിഷ്ണു ആ വൈഷ്ണവാദികളുടെ അമ്പലങ്ങളിൽ ദർശനം നടത്തുകയും ഒരു 10 മിനിറ്റ് വിഷ്ണുനാമം ജപിക്കാൻ, അത് നാരായണായ നമാനാവാം, ക്ലീൻ കൃഷ്ണായ നമാനാവാം, രാം രാമായ നമാനാവാം, അനന്തായ നമ അച്യുതായ നമ ഗോവിന്ദായ നമ അതാവാം, വാസുദേവായ നമാനാവും, അങ്ങനെ വൈഷ്ണവനാമാദികളുമായി ബന്ധപ്പെട്ട് വൈഷ്ണവനാമജപം ഒരു 10 മിനിറ്റ് മാറ്റിവെക്കുകയും ആഴ്ചയിൽ 2 ദിവസം വിഷ്ണുഭജനവും ചെയ്യാൻ പറ്റുകയും വ്യാഴാഴ്ച ദിവസം ഒരിക്കലും എടുത്താൽ ഈ വർഷം ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് നാമങ്ങളും ഒരുപാട് കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ വർഷം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം പകർത്തിക്കൊള്ളൂ, ഒരേ ഒരു കാര്യം മാത്രം പകർത്തിയാൽ മതി. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വൈഷ്ണവനാമം ജപിക്കാനും ആഴ്ചയിൽ 2 ദിവസം വിഷ്ണുഭജനം ചെയ്തോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം, ഒരു ഉയർച്ച, അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും. ഇത് മാത്രം ചെയ്താൽ മതി. വിഷ്ണുഭജനത്തിൽ കാതലൂന്നി, ശ്രീകൃഷ്ണ ഭജനത്തിൽ കാതലൂന്നിക്കൊണ്ട് നാമജപാദികൾക്ക് വൈഷ്ണവനാമങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് വൈഷ്ണവനാമങ്ങൾ കൂടുതൽ ചെയ്യാൻ ഉറപ്പിച്ചുകൊണ്ട് ബാക്കിയെല്ലാ നാമം ചോദിക്കണം, എല്ലാ നാമം കേമാട്ടോ. ഇനി അതെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിന് മാത്രം പ്രാധാന്യം പറയണമെന്നല്ല ഞാൻ അതിൻ്റെ ഉദ്ദേശിക്കണത്. കാരണം ചില ഗ്രഹപ്പകർച്ചകൾ ചില കാലയോഗങ്ങളെ കാലദുരിതങ്ങളെ വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ദുരിത കാലഘട്ടം പൊതുവേ ഭൂലോകത്ത് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് കുറച്ച് സങ്കടകരമായ അനുഭവങ്ങൾ മൊത്തത്തിൽ ലോകത്ത് സംഭവിക്കുന്നുള്ളത്, ഇതിന് മുഴുവൻ പരിഹാരം നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടും, പറയാൻ പറ്റുന്നല്ല ചെയ്യിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ശ്രവിക്കുന്ന ആൾക്കാർ മഹാവിഷ്ണുവിൻ്റെ പ്രാർത്ഥന, മഹാവിഷ്ണുവിൻ്റെ ഭജനം, ശ്രീകൃഷ്ണ ഭജനം കൃത്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ. ഈ വർഷം ഒരു ശുഭകരമായ അവസാനം, അല്ലെങ്കിൽ ശുഭകരമായൊരു വാർത്തകൾ, ഒരു സന്തോഷം ഓർക്കാൻ എല്ലാ കുടുംബത്തിലും ഒരു സന്തോഷം ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. അത് ഞാൻ പറയുന്നത് ഒരു കാര്യം മാത്രമല്ല, ഭഗവാനെ മാത്രം ഓർത്തല്ല, അതിൻ്റെ ഗ്രഹചക്രമം കൂടെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷ്ണുഭജനം ചെയ്തോളൂ. പുതുവർഷം തുടക്കം എന്നല്ല, ഈ വർഷത്തിൽ പൊതുവെ പൂർണ്ണത ലഭിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹം ഉണ്ടാവും. ഈ നാമജപാദികൾ നിർബന്ധം, വിഷ്ണുസഹസ്രമായാലും കുഴപ്പമില്ല, നാമജപാദികൾ നിർബന്ധമായി വ്യാഴാഴ്ച ഒരിക്കലെടുക്കുക, ബുധനോ വ്യാഴോ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പോവുക, അതുപോലെ നാമം ജപിക്കുക. ഈ 3 കാര്യങ്ങളും വൈഷ്ണവാണ്, ഇത് മാത്രം ചെയ്താൽ മതി, കുറച്ച് അധികം വ്യത്യാസങ്ങൾ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിൽ പോകുന്നു അതുപോലെ പോകണം, ബാക്കി നാമജപാദികളൊക്കെ അതുപോലെ ചെയ്യണം, അതിനൊന്നും വ്യത്യാസം വരുത്തണ്ട. ഇതങ്ങോട്ട് നിർബന്ധമാക്കിക്കോളൂ, കറക്റ്റായിട്ട് അങ്ങ് ചെയ്തു പോയിക്കോളൂ. വിഷ്ണുഭജനം കൊണ്ട് നേടാത്തതൊന്നും ഈ ലോകത്തില്ലാത്തത് കൊണ്ട് എനിക്കും ഉറപ്പാണ്, നിങ്ങൾക്കും ഉറപ്പാണ്. നമസ്കാരം.